മമ്മ മാതേശ്വരി സരസ്വതി യജ്ഞത്തിലെ മുഖ്യപ്രശാസികയായിരുന്നു. മമ്മ പല ദാദിമാർക്ക് ശേഷമാണ് ജ്ഞാനത്തിലേക്ക് വന്നത്. പക്ഷേ മമ്മയിലുള്ള വിശേഷത കാരണത്താൽ ബാബ മമ്മയെ യജ്ഞത്തിലെ മുഖ്യപ്രശാസികയാക്കി മാറ്റി, ഹെഡാക്കി മാറ്റി. ബ്രഹ്മാ ബാബ മാതാക്കളെ മുന്നിൽ വയ്ക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. എല്ലാ കുമാരികളും അതേപോലെ മാതാക്കളിലും വെച്ച് മമ്മ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. മമ്മ ലൗകികത്തിൽ പോലും പഠിത്തത്തിലും ഗാനം ആലപിക്കുന്നതിൽ ഫാഷൻ്റെ കാര്യത്തിലെല്ലാം നമ്പർ വണ്ണായിരുന്നു. പക്ഷേ ജ്ഞാനത്തിന് ശേഷം മമ്മയ്ക്കുള്ള പഠിത്തത്തോടുള്ള ഇൻട്രസ്റ്റ്, അതേപോലെ ജ്ഞാനം കേൾപ്പിക്കുക, ധാരണ ചെയ്യുക, അതിനോടൊപ്പം ജ്ഞാനത്തെ വളരെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മമ്മയുടെ വിശേഷതയായിരുന്നു. ഈ കാരണത്താൽ മമ്മയ്ക്ക് സരസ്വതിയുടെ ടൈറ്റിൽ നൽകി. മമ്മയിൽ ഹാൻജിയുടെ പാഠം പക്കയായിരുന്നു. എന്ത് ഡയറക്ഷനാണോ ബാബ നൽകിയിരുന്നത്, അത് തീർച്ചയായിട്ടും മമ്മ യോഗ്യതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഒരിക്കലും പറ്റില്ല എന്ന് മമ്മ പറയില്ല. ഒരു തവണ രാത്രി സന്ദേശി സന്ദേശത്തിൽ കൊണ്ടുവന്നു, നാളെ രാവിലെ 9 മണിക്ക് നമുക്ക് ലക്ഷ്മി നാരായണൻ്റെ വിവാഹം സർവർക്കും കാണിച്ചു കൊടുക്കണമെന്ന്. സന്ദേശത്തിൽ ഇതാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ സന്ദേശിയുടെ പാർട്ട് ഡ്രാമയിലുണ്ടായിരുന്നു. ബാബ മമ്മയെ വിളിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ 9 മണിക്കുള്ളിൽ എനിക്ക് ലക്ഷ്മി നാരായണൻ്റെ ഡ്രസ്സ് ആഭരണങ്ങളെല്ലാം തയ്യാറാകണമെന്ന്. മമ്മ ഒന്നും പറഞ്ഞില്ല, തീർച്ചയായിട്ടും ബാബ എന്ന് പറഞ്ഞ് ഹഞ്ചി എന്ന് പറഞ്ഞു. മമ്മ 8-10 സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടി, കുറച്ച് പേര് രാത്രി മുഴുവൻ ഇരുന്ന് തുന്നി, വസ്ത്രം തുന്നി, ആഭരണമുണ്ടാക്കി. മമ്മയും അവരോടൊപ്പം ഇരുന്നു. അങ്ങനെ എപ്പോൾ ബാബ ഏത് ഡയറക്ഷൻ നൽകുന്നു, മമ്മ ഹാൻജി എന്ന് പറയും. മൂന്നാമത്തൊരു കാര്യം, മമ്മ ഒരിക്കലും അമൃതവേള മുടക്കിയിരുന്നില്ല. രാത്രി 12 മണിക്ക് ഉറങ്ങിയാൽ പോലും അത് രാവിലെ മമ്മയുടെ സമയം, എഴുന്നേൽക്കുന്ന സമയം 2:30 മണിയാണ്, ആ സമയത്ത് തന്നെ എഴുന്നേൽക്കുമായിരുന്നു. മമ്മയുടെ ഒരു വിശേഷത ഇതുകൂടിയുണ്ട്, മമ്മ ഒരിക്കലും രണ്ടാമത്തെ തവണ തെറ്റാവർത്തിക്കുകയില്ല. വളരെയധികം അറ്റൻഷൻ സ്വയത്തിൽ കൊടുത്തിരുന്നു. ബാബയുടെ കാര്യങ്ങൾ ജീവിതത്തിൽ ധാരണ ചെയ്തിരുന്നു. മമ്മ ജ്ഞാനത്തിൻ്റെ വളരെ ആഴത്തിലേക്ക് പോയിരുന്നു. ഇത്രയും ലാളിത്യമുണ്ടായിരുന്നു ജീവിതത്തിൽ. അതിനാൽ മമ്മയുടെ ക്ലാസ്സസ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. മമ്മ പറയുമായിരുന്നു, ഒരിക്കലും താങ്കൾ അപ്സെറ്റ് ആവരുത്. അപ്സെറ്റായി എങ്കിൽ അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു, നിങ്ങളുടെ ആരോഗ്യനില ശരിയല്ല, നമുക്ക് ഛർദ്ദിക്കാനായിട്ട് വരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാഹനത്തിലൂടെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അഥവാ ഛർദ്ദിക്കാനായി തോന്നുന്നുവെങ്കിൽ നമ്മൾ വാഹനത്തിനകത്തിരുന്ന് ചെയ്യില്ലല്ലോ, നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ വഴിയിൽ വണ്ടി നിർത്തിയിട്ട് പിന്നീട് അത് ചെയ്യും, അല്ലെങ്കിൽ ഓടി പുറത്തേക്ക് പോയി നമ്മൾ ചെയ്യും. ബാത്റൂം ഉണ്ടെങ്കിൽ വാഷ് ബേസിനിലോ ബാത്റൂമിലോ ചെയ്യാറുണ്ട്. നമ്മളൊരിക്കലും വീടിനകത്ത് ഛർദ്ദിക്കില്ല, അല്ലെങ്കിൽ വാഹനത്തിനകത്ത് ചെയ്യില്ല. ഇതൊന്നും കൂടിയുള്ളവർക്ക് നല്ലതായി തോന്നില്ലല്ലോ. പിന്നെ നമ്മളുടെ വേസ്റ്റിൽ അതുപോലെ ഈച്ച വരും, അതുപോലെ മോശമായ ജന്തുക്കൾ വരും, അതിലൂടെ മറ്റുള്ളവർക്ക് രോഗം പരത്തും. അതേപോലെ നമ്മൾ മോശമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഈ ഛർദ്ദിക്കുന്നതിന് സമാനമാണ്. അവരും അപ്സെറ്റാകും, നിങ്ങൾക്കൊട്ട് പരിഹാരവും കിട്ടുകയില്ല. അപ്പം അതിനാൽ അസുഖമുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകും. എല്ലാവരുടെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചികിത്സ ലഭിക്കുകയില്ല. അതിലൂടെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നുവെങ്കിൽ, അപ്സെറ്റ് ആണ് എങ്കിൽ
സീനിയർ സിസ്റ്റേഴ്സിനോട് പോയി പറയൂ, മുതിർന്ന സഹോദരിമാരോട്, അവർക്കേ നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സ തരാൻ സാധിക്കുള്ളൂ, പരിഹാരം നൽകാൻ കഴിയുള്ളൂ. ഇനി അടുത്തൊരു പോയിൻ്റ് മമ്മ പറഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മ വരുന്നത്, മമ്മ പറയുമായിരുന്നു തൻ്റെ വീട്ടിൽ എന്തെങ്കിലും അഴുക്കുണ്ട് എങ്കിൽ, ഭാരതത്തിൽ തൻ്റെ ഗേറ്റിന് വെളിയിൽ വഴിയിലിടാറുണ്ട് അഴുക്കുകളൊക്കെ, മാലിന്യങ്ങൾ. അപ്പോൾ അയൽവാസികൾ ആ അഴുക്കിനെ വീട്ടിലേക്ക് കൊണ്ടുവരൂ ഇല്ല. അതേപോലെ മറ്റുള്ളവരിൽ എന്തെങ്കിലും ദുർബലതകളുണ്ടെങ്കിൽ, ദൗർബല്യങ്ങൾ കുറവുകളുണ്ടെങ്കിൽ അവരത് പുറന്തള്ളും. പക്ഷേ അവർ പുറന്തള്ളുന്ന വസ്തു നമ്മളൊരിക്കലും നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരരുത്. അവരെ പ്രതി ചിന്തിക്കുക, അതിനെ പ്രതി ചർച്ച ചെയ്യുക, മറ്റുള്ളവരുടെ മോശമായതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ ദൗർബല്യം തീർച്ചയായിട്ടും ഇതിലൂടെ നമ്മുടെ പക്കലേക്ക് വരും, നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ ദൗർബല്യത്തെ കാണരുത്, വർണ്ണിക്കരുത്, അതിനെ ധാരണ ചെയ്യരുത്. അപ്പോൾ മമ്മ വളരെ രാജകീയ വ്യക്തിത്വമായിരുന്നു, ഗംഭീരതയുള്ള വ്യക്തിത്വമായിരുന്നു, അതുപോലെ തന്നെ മധുരവുമായിരുന്നു. അതിനാൽ ആർക്കാണെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മമ്മയുടെ പക്കലേക്ക് അവർ തീർച്ചയായിട്ടും പോകുമായിരുന്നു. മമ്മ എന്ത് ചെയ്യുമെന്നറിയൂ, ആരെക്കുറിച്ചാണോ നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നത് ആ വ്യക്തിയെ വിളിപ്പിച്ച് വളരെ സ്നേഹത്തോടെ ചോദിക്കും, അങ്ങനെ ചെയ്തു കുട്ടി, അങ്ങനെ ചെയ്തിരുന്നില്ല എങ്കിൽ, ഈ രീതിയിൽ ചെയ്തുവെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. അത്രയ്ക്ക് സ്നേഹത്തോടെ അവർക്ക് ശിക്ഷണം നൽകുമായിരുന്നു, അവരെ നന്നാക്കുമായിരുന്നു. മമ്മയുടെ ധാരണ വളരെ നല്ല രീതിയിലുള്ള ധാരണയായിരുന്നു, സുന്ദരമായ ധാരണയായിരുന്നു. പിന്നെ മമ്മ ശരീരസ്ഥിതിയുടെ പ്രാക്ടീസ് ചെയ്തിരുന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജൂൺ 4 ബോംബെയിൽ നിന്ന് മമ്മ വന്ന സമയത്ത്, ആ സമയത്ത് മമ്മയ്ക്ക് ക്യാൻസർ ഒരുപാട് വ്യാപിച്ചിരുന്നു. എന്നാൽ മമ്മയുടെ മുഖത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ ആർക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല, മമ്മയുടെ അന്തിമാവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, മമ്മ എപ്പോൾ വേണമെങ്കിലും ശരീരം ഉപേക്ഷിക്കാമെന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞിരുന്നുവെങ്കിലും മമ്മ അധിക സമയം ജീവിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മമ്മ ഹോസ്പിറ്റലിൽ നിന്നും വിടവാങ്ങുമ്പോൾ എല്ലാവർക്കും ടോളിയും ദൃഷ്ടിയും കൊടുത്തിരുന്നു. ബോംബെയിൽ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരുന്നത്, ഒരു വശത്തു നിന്നും ആളുകൾ വന്ന് മറുവശത്തൂടെ പോകുന്ന വിധത്തിൽ. ആളുകൾ ഒരു വശത്തൂടെ വരുമ്പോൾ മമ്മ വളരെ സ്ഥിരതയോടെ ഓർമ്മയിലിരിക്കുമായിരുന്നു. തിരികെ പോകുമ്പോൾ മമ്മ വളരെയധികം ആഴത്തിൽ ശ്വസിക്കുമായിരുന്നു. ഈ രീതിയിൽ മമ്മ സ്വയത്തെ വളരെയധികം കൺട്രോളിൽ വെച്ചിരുന്നു. ഈ ഒരു ചിന്ത മമ്മയിലുണ്ടായിരുന്നു, ബ്രാഹ്മണർക്ക് എന്നെ പ്രതി ഒരു തരത്തിലുള്ള ചിന്തനവും ഞാൻ നൽകരുതെന്ന്. ഈ രീതിയിൽ മമ്മ തൻ്റെ പെരുമാറ്റത്തെ ഈ രീതിയിലാക്കി മാറ്റി. അവസാന നിമിഷം വരയ്ക്കും മമ്മയുടെ മുന്നിലേക്ക് ആര് വരുന്നു, അവർക്ക് ഈ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല മമ്മ ശരീരം ഉപേക്ഷിച്ചു പോകുമെന്ന്. അവസാനത്തെ ദിവസം ജൂൺ 24 ലഖ്നൌവിൽ നിന്നും ഒരു യുഗുൾ വന്നിരുന്നു. അവർ ലഖ്നൌവിലേക്ക് തിരിച്ച് പോവുകയായിരുന്നു ഒരു യുഗള്. അവർ മമ്മയുടെ വിട പറയാനായിട്ട് തിരിച്ചു പോകുമ്പോൾ, പോകുന്നുവെന്ന് പറയാൻ പോയി. അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് മമ്മ ശരീരം ഉപേക്ഷിച്ചത്. പിറ്റേ ദിവസം തന്നെ ട്രെയിൻ പിടിച്ച് തിരിച്ചു വരികയും ചെയ്തു. അതായത് അവസാനത്തെ നിമിഷം പോലും മമ്മ ആരെയും അറിയിച്ചിരുന്നില്ല ഞാൻ ശരീരം ഉപേക്ഷിക്കാൻ പോകുന്ന കണ്ടീഷനിലാണെന്നുള്ളത്. അവസാനത്തെ നാളിൽ എല്ലാവർക്കും മുന്തിരി ഭോഗ വെച്ചു, എല്ലാവർക്കും ഭോഗ കൊടുത്തു, ബാബ അമൃതം കൊടുപ്പിച്ചിരുന്നു. അവസാന നിമിഷം വരയ്ക്കും മമ്മ തൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നു. ബോംബെയിലേക്ക് എപ്പോൾ വരുമ്പോഴാണെങ്കിലും ക്ലാസ് ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ ബോംബെയിൽ കൂടുതൽ സമയം ഇരിക്കേണ്ടി വന്നു, ഇടയ്ക്കിടെ തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുമായിരുന്നു, എഴുന്നേറ്റ് നടക്കുമായിരുന്നു ബോംബെയിൽ. അങ്ങനെ മമ്മയിൽ വളരെയധികം സേവനത്തിൻ്റെ ഒരു ഭാവമുണ്ടായിരുന്നു അവസാന നിമിഷം വരെയും. ഉദാഹരണമൂർത്തിയായിട്ട് ഓരോരുത്തരെയും മുന്നോട്ട് ഉയർത്തി, അവരുടെ മധുരത കാരണം എല്ലാവരും അവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഓം ശാന്തി.